എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. 28 പന്തുകളിൽ നിന്നും പുറത്താവാതെ 62 റൺസ്, 4 ഓവറിൽ വെറും 13 റൺസ് മാത്രം വിട്ടു നൽകി 3 വിക്കറ്റ്, ഒരു കിടിലൻ റണ്ണൌട്ട്. രവീന്ദ്ര ജഡേജ എന്ന പ്രതിഭാധനനായ താരത്തിൻ്റെ കരുത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 69 റൺസിന് കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ ഉയർത്തിയ 192 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ബാംഗ്ലൂരിനെ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 122 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ബാംഗ്ലൂർ ഈ സീസണിൽ വഴങ്ങുന്ന ആദ്യ തോൽവിയാണിത്. രവീന്ദ്ര ജഡേജയുടെ ഓൾറൗണ്ട് മികവാണ് ചെന്നൈക്ക് തുണയായത്. ഈ വിജയത്തോടെ 5 കളികളിൽ നിന്നും 4 വിജയങ്ങളുള്ള ചെന്നൈ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. തോൽവിയോടെ ബാംഗ്ലൂർ 2-ാം സ്ഥാനത്തേക്കും കയറി. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ ഋതുരാജ് ഗൈക്വാദും ഡുപ്ലസും ചേർന്ന് നൽകിയത്. ഡുപ്ലസിയാണ് ആക്രമിച്ച് കളിച്ച് സ്കോർ ഉയർത്തിയത്. ബാറ്റിംഗ് പവർ പ്ലേയിൽ ഇരുവരും ചേർന്ന് ടീം സ്കോർ 50 കടത്തി. ഡുപ്ലസിയും ഗൈക്വാദും അനായാസ റൺസ് കണ്ടെത്തിയതോടെ ബാംഗ്ലൂർ നന്നായി ഉയർത്തു. ബൗളർമാരെ മാറി പരീക്ഷിച്ചിട്ടും വിക്കറ്റ് വീഴ്ത്താൻ കോഹ്ലിക്കും സംഘത്തിനും സാധിച്ചില്ല. ഒടുവിൽ 10-ാം ഓവറിലെ ആദ്യ പന്തിൽ ഗൈക്വാദിനെ പുറത്താക്കി യുസ്വേന്ദ്ര ചഹൽ ബാംഗ്ലൂരിനെ അനിവാര്യമായി വിക്കറ്റ് സമ്മാനിച്ചു. പിന്നാലെ വന്ന സുരേഷ് റെയ്ന നന്നായി ബാറ്റ് ചെയ്തതോടെ ചെന്നൈ സ്കോർ കുതിച്ചു. റെയ്നയും ഡുപ്ലസിയും ചേർന്ന് 12 ഓവറിൽ ടീം സ്കോർ 100 കടത്തി. വൈകാതെ 40 പന്തുകളിൽ നിന്ന് ഡുപ്ലസി അർദ്ധശതകം നേടി. തുടർച്ചയായ 2-ാം മത്സരത്തിലും താരം അർദ്ധശതകം നേടി ഫോം തെളിയിച്ചു. എന്നാൽ ഡുപ്ലസിയുടെ അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ സുരേഷ് റെയ്നയെ മടക്കി. ഹർഷൽ പട്ടേൽ കളി ബാംഗ്ലൂരിനെ അനുകൂലമാക്കി. 18 പന്തുകളിൽ നിന്ന് 24 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. തൊട്ടടുത്ത പന്തിൽ ഡുപ്ലസിയും മടക്കി ഹർഷൽ ചെന്നൈക്ക് ഇരട്ട പ്രഹരമേൽപ്പിച്ചു. 41 പന്തുകളിൽ നിന്നും 50 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. ഇതോടെ ചെന്നൈ അപകടം മണത്തു. പിന്നാലെ ക്രീസിൽ ഒത്തുചേർന്ന അംബാറ്റി റായുഡു രവീന്ദ്ര ജഡേജ സഖ്യം സ്കോർ ഉയർത്താനായി ശ്രമങ്ങൾ നടത്തി. ഇരുവരും ചേർന്ന് സ്കോർ 142ൽ എത്തിച്ചു. എന്നാൽ വീണ്ടും ഹർഷൽ പട്ടേൽ ചെന്നൈക്ക് ഭീഷണിയായി. 18-ാം ഓവറിലെ 14 റൺസ് എടുത്ത അംബാറ്റി റായുഡുവിനെ മടക്കി താരം ചെന്നൈയുടെ 4-ാം വിക്കറ്റ് വീഴ്ത്തി. അവസാന ഓവറുകളിൽ ബാംഗ്ലൂർ തകർപ്പൻ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചതോടെ ചെന്നൈക്ക് സ്കോർ ഉയർത്താനായില്ല. 18.5 ഓവറിലാണ് ടീം സ്കോർ 150 കടന്നത്. എന്നാൽ ഹർഷൽ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ തുടർച്ചയായി 4 സിക്സറുകൾ നേടി രവീന്ദ്ര ജഡേജ സ്കോറിങ്ങിനെ കുതിപ്പേകി. താരം വെറും 25 പന്തുകളിൽ നിന്നും അർദ്ധശതകം പൂർത്തീകരിച്ചിരുന്നു. അവസാന ഓവറിൽ 5 സിക്സും ഒരു ബൗണ്ടറിയുമടക്കം 37 റൺസാണ് ജഡേജ അടിച്ചെടുത്തത്. അതിലൊരു നോ ബോളും ഉൾപ്പെട്ടിരുന്നു. അവിശ്വസനീയമായ പ്രകടനമാണ് ജഡേജ കാഴ്ചവെച്ചത്. അവസാന ഓവറുകളിൽ ജഡേജ സിക്സ് അടിക്കുമ്പോൾ കോഹ്ലി അന്തം വിട്ട് നിൽക്കുന്നത് നമ്മൾ ടി വി സ്ക്രീനിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ബൗളർമാരെ ശകാരിക്കുകയായിരുന്നു കോഹ്ലി. ജഡേജയുടെ ബാറ്റിംഗ് കണ്ട് അത്ഭുതപ്പെട്ടാണ് കോഹ്ലി നിന്നിരുന്നത്. കാരണം ജഡു ഇങ്ങനൊരു ബാറ്റിംഗ് കളിക്കുമെന്ന് കോഹ്ലി പോലും വിചാരിച്ചിരുന്നില്ല. കാരണം കോഹ്ലി ഒരു അടിപതറ നിമിഷമായിരുന്നു അത്. 18 ഓവർ അവസാനിക്കുമ്പോൾ വെറും 150 റൺസ് മാത്രമേ ചെന്നൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ലാസ്റ്റ് ഓവർ ഇന്നിങ്സാണ് ചെന്നൈയെ 190 കടത്തിയത്. എന്തായാലും കോഹ്ലിയെ വരെ അത്ഭുതപ്പെടുത്തിയ ഇന്നിങ്സായിരുന്നു ജഡേജയുടേത്. മത്സരശേഷം കോഹ്ലി ജഡേജയെ പുകഴ്ത്തി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.